ഇന്ത്യയിലെ പുതിയ കാർഷിക നിയമങ്ങളെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ സംവാദം നടത്തിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമറിയിച്ച ഇന്ത്യ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത് വിദേശകാര്യ മന്ത്രാലയമാണ് പ്രതിഷേധം അറിയിച്ച കാര്യം വ്യക്തമായത് മറ്റൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്മേലുള്ള ഇടപെടലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തിയിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ വ്യക്തമാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്നതെന്നും ഇന്ത്യയിലെ സംഭവങ്ങളെ അവിടെ തെറ്റായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അനാവശ്യവും പക്ഷപാതപരവുമായ ചർച്ചയാണ് പാർലമെന്റിൽ നടന്നതെന്ന് ഹർഷവർദ്ധൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെ അറിയിച്ചു കാർഷിക ബില്ലിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നായിരുന്നു സംവാദ വിഷയം എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ കർഷക സംഘടനകൾ നടത്തിയ അക്രമങ്ങളോ മറ്റ് സംഭവങ്ങളോ ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്നില്ല എന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഡൽഹി അതിർത്തിയിലെ പ്രതിഷേധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ പ്രതിനിധികൾ പോലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നതായും അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വിഷയം ഉയരുന്നില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടാണ് വിദേശകാര്യ കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസ് മന്ത്രി നൈഗൽ ആദംസ് പ്രതികരിച്ചത് ഇന്ത്യ യു കെ പങ്കാളിത്തത്തിന്റെ സമയമാണിതെന്നും ഗൗരവമേറിയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് ഇത് തടസ്സമാകരുത് എന്നും നൈഗൽ ആദംസ് അഭിപ്രായപ്പെട്ടിരുന്നു വിഷയങ്ങൾ ബോറിസ് ജോൺസണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ചർച്ചയാക്കാമെന്നും നൈഗൽ സംവാദത്തിൽ പങ്കെടുത്തു പറഞ്ഞു എന്തായാലും ഇതാദ്യമായിട്ടല്ല യു കെക്കെതിരെ ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ അതിൽപ്പെടുന്ന ഏതെങ്കിലും രാജ്യങ്ങളോ ശ്രമിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് നേരത്തെയും ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്